സുഹൃത്തുക്കളെ നമസ്കാരം. പനയന്നാർക്കാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലെ 2021-22 അധ്യയന വർഷക്കാലത്തിലേക്കുള്ള +1 സയൻസ് ക്ലാസുകൾ ഈ വരുന്ന May 5, 2021 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സ്ഥാപനത്തിൽ ആരംഭിക്കുന്ന വിവരം രക്ഷകർത്താക്കളെ സസന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെ +1 ക്ലാസുകൾ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുവിൽ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ചില സംശയങ്ങളും അവയ്ക്കുള്ള മറുപടികളുമാണ് അടുത്ത സെക്ഷനിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം, പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുട്ടികൾ 10-ാം ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞ് 1 മാസത്തെയോ 2 മാസത്തെയോ അവധിക്ക് ശേഷം +1 ഓൺലൈൻ പ്രോസസ്സിലൂടെയുള്ള അഡ്മിഷനൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് പലപ്പോഴും ട്യൂഷൻ സെന്ററുകളിലേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ അധ്യയന വർഷം നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും, കോവിഡിന്റെ സാഹചര്യത്തിൽ നവംബർ മാസത്തിലാണ് വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ക്ലാസുകൾ ആരംഭിച്ചത്. എന്നാൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ജൂൺ മാസം മുതൽ റെഗുലറായി ക്ലാസ് തുടങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏപ്രിൽ അവസാനമായപ്പോഴത്തേക്ക് അവരുടെ മഹാഭൂരിപക്ഷം പോർഷൻസും തീരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം May മാസത്തിൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നത്. രക്ഷകർത്താവിന്റെ അടുത്തൊരു സംശയം ന്യായമാണ്. കാരണം നിലവിലത്തെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമല്ലേ കുട്ടിക്ക് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റൂ. ഇപ്പോൾ കുട്ടിക്ക് ദൂരെ എവിടെയെങ്കിലുമുള്ള സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടുന്നത് എങ്കിൽ ഇപ്പോൾ ട്യൂഷന് ചേരുന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ കുട്ടികൾക്ക് പഠനം തുടരാൻ കഴിയുമോ എന്നൊരു സംശയമുണ്ട്. ആ സംശയം ഞങ്ങൾക്ക് ദൂരീകരിക്കാൻ പറ്റും. കാരണം ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും വിവിധ പ്രദേശങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് വിവിധ പ്രദേശങ്ങളിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ വർഷങ്ങളായി പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ എത്തിച്ചേരത്തക്ക വിധത്തിലാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലെ ടൈം ടേബിൾ ക്രമീകരണം. അപ്പോൾ അതോടുകൂടി രക്ഷകർത്താവിൻ്റെ ആ സംശയം മാറിക്കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 10-ാം ക്ലാസ് വരെ പൊതുവിദ്യാഭ്യാസ മേഖലയിലൂടെ കടന്നു വന്നൊരു കുട്ടിയെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അവൻ വിദ്യാഭ്യാസത്തിനൊരു വഴിത്തിരിവിലെത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ സയൻസിൻ്റെ പാതയിൽ പോകണോ, അതോ കൊമേഴ്സിൽ പോകണോ, അതോ ഹ്യൂമാനിറ്റീസിൽ പോകണോ, ഇതല്ല മറ്റേതെങ്കിലും മേഖലകളിലേക്ക് പോകണോ എന്നൊരു തീരുമാനം കുട്ടി ഇവിടെയാണ് എടുക്കേണ്ടത്. ഈ തീരുമാനം എടുക്കുന്നതിൽ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കുമുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഞങ്ങളുടെ കരിയർ ഗൈഡൻസ് സെല്ലുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലൂടെ കുട്ടിയുടെയും രക്ഷകർത്താവിൻ്റെയും മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം നൽകി അവരെ കൃത്യമായ ഒരു പാതയിലേക്ക് എത്തിക്കാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിക്ക് സാധിക്കും. നിലവിൽ ഈ കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലെ +1 ക്ലാസുകൾ ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. രക്ഷകർത്താവ് വീട്ടിൽ ഉള്ള സമയത്ത് മാത്രം കുട്ടിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു മുഖമുദ്ര. അതോടുകൂടി കുട്ടികൾ ഫോൺ വ്യാപകമായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്ന രക്ഷകർത്താക്കളുടെ പരാതിക്കും ഒരു പരിധിവരെയുള്ള തലവേദനയ്ക്കും പരിഹാര മാർഗമാകും. റെക്കോർഡ് ചെയ്ത യൂട്യൂബ് ക്ലാസുകൾ, കുട്ടിയും അധ്യാപകനും പങ്കെടുക്കുന്ന ലൈവ് ക്ലാസുകൾ, പഠന മെറ്റീരിയലുകൾ PDF ആയിട്ടും പ്രിന്റഡ് നോട്ടുമായിട്ടും നൽകുന്നു. രക്ഷകർത്താവിൻ്റെ സാന്നിധ്യം ഓൺലൈൻ ക്ലാസുകളിൽ ഉറപ്പിക്കുന്നു. ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയുള്ള പരീക്ഷകൾ, റിവിഷൻ തുടങ്ങിയവയിലൂടെയാണ് ഈ ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് നീങ്ങുന്നത്. തുടർന്ന് സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിക്കുമ്പോൾ ഓൺലൈൻ ക്ലാസുകൾ അവസാനിപ്പിച്ച് സ്ഥാപനത്തിൽ വെച്ച് റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി ഒരു ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഒരാൾ പ്രിൻസിപ്പളായും അദ്ദേഹം നിയമിക്കുന്ന കുറച്ച് അധ്യാപകർ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററാണ്. ഹയർ സെക്കൻഡറിയിലെ സയൻസ് സബ്ജക്റ്റുകളായ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി എന്നീ 6 വിഷയങ്ങൾക്ക് 6 പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൈവറ്റ് ട്യൂഷൻ സംവിധാനമാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി. അപ്പോൾ അതുകൊണ്ടൊരു പ്രയോജനം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കുട്ടിയുടെ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഒരു അധ്യാപകൻ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് കുട്ടിക്കോ രക്ഷകർത്താവിനോ അതുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾക്കും ആ ഒരൊറ്റ അധ്യാപകനെ സമീപിക്കാവുന്നതും അതിലൂടെ കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുകയും ചെയ്യാവുന്നതാണ്.
ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു പ്രത്യേകത, പലപ്പോഴും കുട്ടികൾ പ്രൈവറ്റ് ട്യൂഷന് പോകുമ്പോൾ പല സബ്ജക്റ്റുകൾക്ക് പല സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ട്യൂഷന് പോകേണ്ട ആവശ്യം വരുന്നു. പക്ഷെ മറിച്ച് ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പാർട്ട് വൺ ഇംഗ്ലീഷ് മുതൽ പാർട്ട് ത്രീയിലെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പ്രൈവറ്റ് ട്യൂഷൻ ഒരൊറ്റ സെന്ററിൽ തന്നെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊന്ന്, പലപ്പോഴും ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകുകയും ഇംഗ്ലീഷിനും സയൻസിനും പൊതുവെ ട്യൂഷൻ വേണ്ട എന്നൊരു സമീപനമാണ് കൈക്കൊള്ളുന്നത്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, പലപ്പോഴും കുട്ടികൾക്ക് ഇംഗ്ലീഷിനും ബയോളജിക്കുമായിരിക്കും എ പ്ലസുകൾ നഷ്ടപ്പെടുന്നത്. കാരണം 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ബയോളജിയുടെ നിലവാരത്തിലല്ല ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇംഗ്ലീഷിനും ബയോളജിയിലെ സുവോളജിക്കും ബോട്ടണിക്കും 3 അധ്യാപകരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ഞങ്ങളുടെ എടുക്കൽ ട്യൂഷൻ അഡ്മിഷൻ എടുക്കുന്നൊരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും മികച്ച ശതമാനവും മാർഗിൻ്റെ കാര്യത്തിൽ ഉറപ്പുവരുത്താൻ സാധിക്കും. കേരളത്തിലെ പൊതുപരീക്ഷകളുടെ റിസൾട്ടുകൾ നിങ്ങൾ വിലയിരുത്തിയാൽ ഒരു കാര്യം മനസ്സിലാകും, 10-ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലും, എന്നാൽ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ എ പ്ലസുകൾ നേടുന്ന ഫുൾ എ പ്ലസുകൾ നേടുന്ന കുട്ടികളുടെ എണ്ണം തുലവും കുറവുമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കുട്ടികൾ 10-ാം ക്ലാസ് നിലവാരം തന്നെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഹയർ സെക്കൻഡറിയിൽ അവർ പിന്നോക്കാവസ്ഥയിൽ പോകുന്നത്. 10-ാം ക്ലാസ്സിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസം. ആ ഒരു കാര്യത്തിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി ഫലപ്രദമായി ഇടപെട്ട് നിങ്ങളുടെ കുട്ടിക്ക് 10-ാം ക്ലാസ്സിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് ഞങ്ങൾ ഹയർ സെക്കൻഡറിയിലും നിലനിർത്തും എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ നിലവിൽ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് സ്ഥാപനത്തെക്കുറിച്ചുള്ള അഭിപ്രായം, അവരുടെ രക്ഷകർത്താക്കൾക്ക് സ്ഥാപനത്തെക്കുറിച്ചുള്ള അഭിപ്രായം, മുൻ വർഷക്കാലയളവുകളിലെ റിസൾട്ടുകൾ എന്നിവ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ലഭ്യമാക്കുന്ന പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി പനയന്നാർകാവ് എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. നിങ്ങൾ ഇവയൊന്ന് കണ്ട് എന്താണ് കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും അഭിപ്രായം, റിസൾട്ടുകൾ എന്താണ് എന്നിവ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുക. കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കൊടുക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തതിന് ശേഷം വന്ന് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ സ്ഥാപനവുമായി എല്ലാവിധമായ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.